മരണത്തിൻ്റെ നിറമുള്ള ആകാശം. രോഗപീഡനകാലത്തിൻ്റെ മധ്യബിന്ദു. മുറിയിലിപ്പോൾ ഞാൻ ഏകൻ. സുഹൃത്തുക്കൾ അധ്വാനത്തിൻ്റെ ക്ഷീണമകറ്റാൻ പുറത്ത് കറങ്ങാനിറങ്ങിയിരിക്കുന്നു. പനിയുടെയും ഏകാന്തതയുടെയും രൂക്ഷഗന്ധം തളംകെട്ടി നിൽക്കുന്ന ഈ മുറിയിൽ മറ്റാരുമില്ല. ഇവിടെ എനിക്ക് ദൃശ്യമാകുന്ന കാഴ്ചകൾക്കെല്ലാം ജ്യാമിതീയ രൂപങ്ങൾ. ലോഹനിർമ്മിത വാതിൽ, ചുമരിൽ തറച്ച കണ്ണാടി, എൻ്റെ കട്ടിൽ ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ, എണ്ണമറ്റ ചതുരങ്ങൾ, റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നിറച്ചുവെച്ച കുപ്പിക്കു ചുറ്റും ദൃശ്യമാകുന്ന വളയങ്ങൾ, രണ്ട് ബക്കറ്റുകളുടെ ചുവടും മുകൾഭാഗവും, പങ്കയുടെ മധ്യഭാഗം, നിരവധി വൃത്തങ്ങൾ, ത്രികോണങ്ങൾ, ലംബകങ്ങൾ, സുഹൃത്തുക്കളുടെ ക്ഷേമാന്വേഷണങ്ങൾക്ക് പോലും ജ്യാമിതീയ രൂപങ്ങളായിരുന്നു. യശ്വന്ത് സിംഗ്, ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ത്രികോണം. പ്രേമ ചതുർവേദി, ഹൗ ഡു യു ഫീൽ നൗ? ഇപ്പോൾ സുഖം തോന്നുന്നുണ്ടോ? ചതുരം. ഡയറക്ടർ, ഹാവ് യു ഹാഡ് എനിത്തിങ് ജെന്റിൽമാൻ? എന്തെങ്കിലും കഴിച്ചോ? സാമാന്തരികം. മിസ്റ്റർ ചതുർവേദി, വെതർ ഇറ്റ് ഈസ് മലേറിയ ഓർ ടൈഫോയിഡ്? മലേറിയയോ അതോ ടൈഫോയിഡോ? ലംബകം. എണ്ണമറ്റ ജാമിതീയ രൂപങ്ങൾ നാലു ഭാഗത്തു നിന്നും തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. തല അല്പമൊന്ന് വലത്തോട്ട് ചരിച്ചപ്പോൾ കട്ടിലിനോട് ചേർന്നുള്ള വാതിലിൻ്റെ വിടവ് വളരെ വീതി കുറഞ്ഞ ഒരു ചതുരം സൃഷ്ടിച്ചു. ഈ ചതുരത്തിലൂടെ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ ചതുരത്തിൻ്റെ താഴത്തെ പകുതി അടുത്ത കെട്ടിടത്തിൻ്റെ ചുമരുകൾ കവർന്നെടുത്തിരിക്കുന്നു. ചുമരിൻ്റെ നടുവിൽ പിങ്കിയുടെ തുറന്നു കിടക്കുന്ന ജാലകം. മുകളിലെ പാതിക്ക് മീതയായി കുറുകെ നാലഞ്ച് വൈദ്യുത കമ്പികളും അവയ്ക്ക് താഴെ നേർത്ത ഫോൺ കമ്പികളും. വീണ്ടും മുന്നോട്ട് നോക്കുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തോളം കാഴ്ച ചെന്നെത്തുന്നു. അവിടെ ജ്യാമിതീയ രൂപങ്ങളുടെ ആവർത്തന വിരസതയില്ല. കുങ്കുമ നിറമാർന്ന മേഘശകലങ്ങൾ കാലിക്കോട്ടങ്ങളെപ്പോലെ മേഞ്ഞു നടക്കുന്നു. തല അല്പം വലത്തോട്ട് ചരിച്ചാൽ ആകാശക്കീറി കുറെ കൂടി വലുതായി കാണാം. പക്ഷേ വല്ലാത്തൊരു ആലസ്യം അതിനനുവദിക്കുന്നില്ല. ഇഫ് യു കീപ് ദ ഡോർ ഓപ്പൺ, ദ കോൾഡ് വിൻഡ് മേ ബ്ലോ ഇൻ ടു ദ റൂം. യു കാൻ റിക്കവർ ഫ്രം യുവർ ഫീവർ. വാതിലിങ്ങനെ തുറന്നിട്ടാൽ തണുത്ത കാറ്റകത്തേക്ക് കടക്കും. പനി മാറുകയില്ല. പ്രിൻസിപ്പൽ മാഡം ഉഷാറാവുവിൻ്റെ യാന്ത്രികത നിറഞ്ഞ വാക്കുകൾ. അവർ പുറത്തുനിന്നും വാതിൽ ചാരി. ആകാശക്കീറും സന്ധ്യാമേഘങ്ങളും നഷ്ടപ്പെട്ട ഞാൻ ജ്യാമിതീയ രൂപങ്ങളുടെ ബാഹുല്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ കമ്പിളിയെടുത്ത് തലവഴി മൂടിക്കിടന്നു. നെറ്റിയിൽ തണുത്ത സ്പർശം അനുഭവപ്പെട്ടപ്പോൾ മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. മുറിയിൽ ജ്വലിച്ചു നിൽക്കുന്ന മഞ്ഞ വെളിച്ചം. പിങ്കി അവളുടെ കൊച്ചു കൈപ്പത്തി എൻ്റെ നെറ്റിയിൽ ചേർത്ത് വെച്ച് വ്യാകുലതയോടെ നിൽക്കുന്നു. മാസ്റ്റർജി, അഭി കൈസാലഗ്രഹ? ഇപ്പോൾ സുഖമുണ്ടോ മാസ്റ്റർജി? ജ്യാമിതീയതയുടെയും യാന്ത്രികതയുടെയും ഉറുപ്പുകളില്ലാത്ത ഇമ്പമാർന്ന ശബ്ദം കേട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. വെറുതെ ചിരിച്ചു. രോഗബാധിതനായി മുറിയിൽ കിടന്ന ദിനങ്ങളിലെല്ലാം അവളുടെ മുറിയുടെ ജാലകവാതിൽ തുറന്നു കിടന്നിരുന്നു. എൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് എനിക്കവളെ കാണാനാകും, അവൾക്ക് എന്നെയും. ഞങ്ങളുടെ ശബ്ദത്തിൻ്റെ സഞ്ചാരപരിധിക്കപ്പുറമായിരുന്നു ഞങ്ങളുടെ മുറികൾ തമ്മിലുള്ള ദൂരം. അതിനാൽ ഞങ്ങൾ ആംഗ്യഭാഷയിൽ ആശയവിനിമയം നടത്തി. വൈകുന്നേരം ചായ കഴിക്കുമ്പോൾ ഗ്ലാസ് ഉയർത്തി ആംഗ്യഭാഷയിൽ വേണോ എന്നവൾ ചോദിക്കും. ഞാൻ വലതു കൈപ്പത്തി നിഷേധാർത്ഥത്തിൽ ചലിപ്പിക്കും. വെറുതെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിറയുന്ന ഭാവം ദർശിക്കുമ്പോഴൊക്കെ ആശയവിനിമയത്തിന് ആംഗ്യഭാഷ പോലും ആവശ്യമില്ലെന്നും മൗനമാണ് ഏറ്റവും മനോഹരമായ ഭാഷയെന്നും എനിക്ക് തോന്നിയിരുന്നു. അവസാനമായി പിങ്കിയെ കണ്ടത് ഇന്നലെ വൈകുന്നേരമായിരുന്നു. ഇന്ന് ഇപ്പോൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെയും എനിക്ക് കാണാനായില്ല. ആ ജാലകവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ന് ഇത്രയും സമയം നീ എവിടെയായിരുന്നു കുട്ടി എന്ന ചോദ്യത്തിന് ക്ഷമാപണ സ്വരത്തിൽ, ഇന്നെൻ്റെ മാമിയുടെ കല്യാണമായിരുന്നു മാസ്റ്റർജി എന്നവൾ മറുപടി നൽകി. ഓ പിങ്കി, തൂ വഹാം ക്യാ കർ രഹാ, ജൽദി ആവോ. പിങ്കി, നീ അവിടെ എന്തെടുക്കുക? വേഗം വാ. പിങ്കിയുടെ അമ്മയുടെ ക്രോധം നിറഞ്ഞ ശബ്ദം ലോഹവാതിലിൻ്റെ വിടവിലൂടെ ഞങ്ങൾക്കരികിലെത്തി. മനുഷ്യർക്ക് എത്ര ഉച്ചസ്ഥായിയിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ആശ്ചര്യപ്പെടുന്നത് പിങ്കിയുടെ അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ്. പിങ്കിയുടെ അമ്മ അവളോട് എൻ്റെ മുറിയിൽ വരരുതെന്നും രോഗം പകരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ കാര്യം അപ്പോൾ മാത്രമാണ് അവൾ എന്നോട് പറഞ്ഞത്. അത് ശരിയാണ് കുട്ടി, എൻ്റെ അസുഖം മാറുന്നത് വരെ ഇങ്ങോട്ട് വരണ്ട. ഇടയ്ക്കൊക്കെ ജനൽ തുറന്നിടണം പിങ്കിയെ കാണാൻ. ഞാനിവിടെ വരുന്നത് മാസ്റ്റർജിക്ക് ഇഷ്ടമല്ലേ? പിങ്കിയുടെ പരിഭവം. എൻ്റെ രോഗം മോൾക്കും വന്നാലോ?
മാസ്റ്റർജിക്ക് വന്ന രോഗം എനിക്കും വന്നോട്ടെ, എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഓ പിങ്കി! ഇപ്പോൾ പിങ്കിയുടെ അമ്മയുടെ ശബ്ദത്തിൻ്റെ സ്ഥായി അല്പം കൂടി ഉയർന്നിരിക്കുന്നു. വേഗം പോയിക്കോളൂ. ഞാൻ പിങ്കിയെ യാത്രയാക്കി. അവൾ പോകുമ്പോൾ വാതിൽ പുറത്തുനിന്ന് ചാരാൻ മറന്നിരുന്നില്ല. ലൈറ്റ് ഓഫാക്കാൻ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തലചുറ്റി വീഴാൻ ഭാവിച്ചു. കട്ടിലിൻ്റെ അരികു പിടിച്ച് മെല്ലെ നടന്നുപോയി സ്വിച്ചിൽ വിരലമർത്തി. വീണ്ടും മരുന്നുകളുടെ മിശ്രഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ആശുപത്രി മുറിയിൽ ഗ്ലൂക്കോസ് കുപ്പികൾ കമ്പിക്കാലുകളിൽ തലകീഴായി മാറി മാറി സ്ഥാനം പിടിച്ചു. നേർത്ത പ്ലാസ്റ്റിക് നാളികയിലൂടെ സുതാര്യ ദ്രാവകം രക്തത്തിലേക്ക് ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ശുഭ്രവസ്ത്രധാരികളായ നേഴ്സുമാർ കൊച്ചുകുപ്പികളിലെ ദ്രാവകം ഗ്ലൂക്കോസ് കുപ്പികളിലേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നു. നിദ്രയുടെയും ഉണർവിൻ്റെയും മാറി മാറിയുള്ള ആഗമനവേളകളിലെല്ലാം ഈ പ്രക്രിയ തുടരുകയായിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം അല്പം സുഖം തോന്നിയപ്പോൾ നിർബന്ധപൂർവം ഡിസ്ചാർജ് ഷീറ്റ് കൈക്കലാക്കി. റൂമിൽ കട്ടിലിൽ പിങ്കിയുടെ ജാലകവാതിൽ അടഞ്ഞുകിടക്കുന്നു. ആകാശക്കീറ് ശൂന്യമാണ്. മേഘശകലങ്ങളൊന്നുപോലുമില്ല. പിറ്റേന്ന് പ്രേമാചതുർവേദി മുറിയിൽ വന്നപ്പോൾ ഞാൻ പിങ്കിയെപ്പറ്റി തിരക്കി. ഷീ ഈസ് നൗ ഇൻ ഹെർ സിക് ബെഡ്. അവൾ അസുഖമായി കിടപ്പിലാണ്. പിങ്കിയുടെ അമ്മ അവളുടെ അസുഖത്തെപ്പറ്റി എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് പ്രേമാചതുർവേദി പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന് കുറ്റബോധത്തോടെ ഞാൻ ഓർത്തു. ദുസ്വപ്നങ്ങൾ ചേക്കേറുന്ന 2 നിദ്രകൾക്കിടയിലെ ഓരോ ഉണർവുകളിലും പിങ്കിയുടെ ജാലകവാതിലിലേക്ക് തന്നെ മിഴിയും നട്ട് കിടക്കുകയായിരുന്നു ഞാൻ. ചിലപ്പോൾ തുറന്ന്, മറ്റു ചിലപ്പോൾ അടഞ്ഞ്. ജാലകവാതിൽ തുറന്നു കിടന്നിരുന്ന വേളകളിലെല്ലാം കയ്യിലൊരു ചായക്കപ്പുമായി ചിരിക്കുന്ന മുഖത്തോടെ പിങ്കി പ്രത്യക്ഷപ്പെടുമെന്ന് ഏറെ കൊതിയോടെ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. അവളുടെ വീട്ടുവരാന്തയിൽ നിന്നും കനമുള്ള തുണിസഞ്ചികളും പേറി നടന്നു പോകുന്ന കാഷായ വസ്ത്രധാരികൾ ആരായിരിക്കും? അവോ അറിയില്ല. മറ്റു ചിലപ്പോൾ അവളുടെ വീട്ടിനകത്ത് നിന്നും ഉയർന്നു കേട്ട മന്ത്രജപങ്ങളുടെയും മണിയടിയുടെയും ശബ്ദം എൻ്റെ സന്ദേഹങ്ങളെ ദൂരീകരിക്കാൻ സഹായകമായി. മരുന്നിന് പകരം മന്ത്രത്തെ സ്വീകരിക്കുന്ന ഒരുപറ്റം മനുഷ്യർ ഇപ്പോഴുമുണ്ടെന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. അവരേതു മാർഗമെങ്കിലും സ്വീകരിച്ചു കൊള്ളട്ടെ, പിങ്കിയുടെ രോഗം പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു മനസ്സ് നിറയെ. പിങ്കിയുടെ വീട്ടിൽ നിന്നും ഉയർന്നു കേട്ട നിലവിളിയുടെ ചടുലമായ തരംഗങ്ങളുടെ പ്രകമ്പനത്തിൽ ഞാൻ മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. അതിൻ്റെ ഉറവിടം പിങ്കിയുടെ വീടാണല്ലോ എന്ന് ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. എൻ്റെ കട്ടിലും ഞാനും അനിയന്ത്രിതമായ വേഗതയിൽ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കറക്കം പൂർത്തിയാക്കുമ്പോൾ പിങ്കിയുടെ ജാലകവാതിൽ തുറന്നു കിടക്കുകയും വാതിലിന് പിന്നിൽ പിങ്കിയുടെ പുഞ്ചിരിക്കുന്ന മുഖം മിന്നിമറയുകയും ചെയ്യുന്നു. അടുത്ത കറക്കം പൂർത്തിയാകുമ്പോൾ അടഞ്ഞുകിടക്കുന്ന ജാലകവാതിൽ. കട്ടിലിൽ നിന്നും തെറിച്ചു വീഴാതിരിക്കാൻ 2 കൈകൊണ്ടും കട്ടിലിൽ മുറുകെ പിടിച്ചു. എൻ്റെയും കട്ടിലിൻ്റെയും ചാക്രിക ചലനം തുടർന്നുകൊണ്ടിരിക്കെ എൻ്റെ കണ്ണുകൾക്കും പിങ്കിയുടെ ജാലകവാതിലിനും മധ്യേ ഒരു ശവഘോഷയാത്ര വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കടന്നുപോകുന്നു. ആ ഘോഷയാത്രയ്ക്കും ജാമിതീയ രൂപമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പ് കണ്ണുകൾക്ക് മുമ്പിൽ ജലനിർമ്മിതമായ ഒരു തിരശ്ശീല വീഴുന്നു. ജലം സുതാര്യമെങ്കിലും പ്രകാശകിരണങ്ങൾക്കുണ്ടാകുന്ന അപവർത്തനം മൂലം രൂപങ്ങളുടെ ജാമിതീയത കാഴ്ചയിൽ നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. എങ്കിലും സൂക്ഷിച്ചു നോക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ കറക്കത്തിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ശുഭ്രമായ ഒരു ഗോളത്തിൻ്റെ ആന്തരിക ഭിത്തിയായി മിന്നിമറയുകയാണ്. ഇപ്പോൾ കണ്ണുകളിലാകെ സാന്ദ്രമായ ഇരുട്ട്, ഇരുട്ട് മാത്രം. കഥ മരണത്തിൻ്റെ നിറമുള്ള ആകാശം. രചന ജനാർദ്ദനൻ. ശബ്ദമിശ്രണം അമീൻ ജൗഹർ. സ്റ്റുഡിയോ സമർ മീഡിയ.